ലോകത്തിലെ ഏറ്റവും വലിയ വാഴ ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? പടുകൂറ്റൻ വൃക്ഷത്തിൻ്റെ വണ്ണമുള്ള മൂസ ഇഞ്ചൻസ്. രണ്ടുപേർ പിടിച്ചാൽ എത്താത്ത വണ്ണം. മാനം മുട്ടേ വളർന്നു നിൽക്കുന്ന ഉയരം. ലോകത്തിലെ ഏറ്റവും വലിയ വാഴയിനം മൂസ ഇഞ്ചൻസിനെ കുറിച്ച് വർണ്ണിച്ചാൽ തീരില്ല. രണ്ടുപേർ ചേർന്ന് പിടിച്ചാൽ പോലും എത്താത്ത പോളകളുടെ അടുക്ക് ഈ വാഴകൾക്കുണ്ട്. പണ്ടുകാലത്ത് മൂസ ഇഞ്ചൻസ് വൃക്ഷമാണെന്ന് തെറ്റിദ്ധരിച്ചവരുണ്ട്. ന്യൂഗിനിയയിലെ മലമ്പ്രദേശങ്ങളിലാണ് ഇവ കാണപ്പെടുന്നത്. ഏകദേശം 20 മീറ്ററോളം ഉയരത്തിൽ വളരുന്ന ഈ വാഴയിനത്തിന്റെ ഇലകൾക്ക് 6 മീറ്ററോളം നീളവും 1 മീറ്ററോളം വീതിയുമുണ്ട്. ഒരു വാഴയിൽ ഏകദേശം 12 ഇലകളാണുള്ളത്. ഒരു കുലയിൽ ഏകദേശം 300 പഴങ്ങൾ വരെ ഉണ്ടാകും. കൂടാതെ പഴങ്ങൾക്ക് 18 സെന്റിമീറ്ററോളം നീളവുമുണ്ട്. കറുത്ത നീളമുള്ള വിത്തുകളാണ് പഴത്തിൽ കാണപ്പെടുന്നത്. മഞ്ഞ നിറത്തിലുള്ള പൾപ്പാണ് പാകമായ വാഴപ്പഴത്തിൽ ഉണ്ടാക്കുക. വാഴയുടെ ചുവട്ടിൽ വെളുത്ത മെഴുക് പോലുള്ള ആവരണമുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1300 മുതൽ 2000 മീറ്റർ വരെയുള്ള പർവ്വത പ്രദേശങ്ങളിലാണ് ഈ വാഴയിനം കാണപ്പെടുന്നത്. മൂസ വാഴയിനത്തിന്റെ വിത്ത് കൃഷിക്കായി ഉപയോഗിച്ചെങ്കിലും പാകമാകാത്ത വിത്ത് തിരഞ്ഞെടുത്തതിനാൽ കുലയ്ക്കുന്നതിന് മുമ്പ് തന്നെ അവ നശിച്ചു പോകുകയാണുണ്ടായത്. വലിയ പന്നൽ ചെടികൾക്ക് വളരാൻ അനുയോജ്യമായ സാഹചര്യങ്ങളാണ് ഇതിന് വേണ്ടതെന്ന് പിന്നീട് കണ്ടെത്തുകയുണ്ടായി. ഉഷ്ണമേഖലാ കാലാവസ്ഥയിൽ മൂസ വാഴകൾക്ക് വളരാനാകില്ല. രാത്രികാലങ്ങളിൽ തണുപ്പ് കൂടുതലുള്ള പോർച്ചുഗൽ, വടക്കൻ ന്യൂസിലാൻഡ്, തീരദേശ കാലിഫോർണിയ, തീരദേശ ദക്ഷിണ ബ്രസീൽ അടക്കമുള്ള സമശീതോഷ്ണ കാലാവസ്ഥയുള്ള പ്രദേശങ്ങൾ മൂസ വാഴകൾക്ക് അനുയോജ്യമാണ്. എന്നാൽ വാഴപ്പഴത്തിൽ നിന്നുള്ള വിത്തുകൾ അവയ്ക്ക് അനുയോജ്യമായ ആവാസ വ്യവസ്ഥയിൽ മാത്രമാണ് വളരുക. ചൂടുള്ള പകലും തണുപ്പ് നിറഞ്ഞ രാത്രിയുമാണ് മൂസ വാഴകൾക്ക് അനുയോജ്യം. ഇലകൾ മൂടിയ വനത്തിന്റെ അടിത്തട്ടിൽ മൂസ വാഴകൾ മുളയ്ക്കാറില്ല. ശരിക്കു പറഞ്ഞാൽ മൂസ വാഴകൾ അവസരവാദികളാണെന്ന് പറയാം. വിത്തുകൾ വനത്തിൽ വീണാലും നേരിട്ട് സൂര്യപ്രകാശം പതിക്കുന്ന അന്തരീക്ഷത്തിൽ മാത്രമാണ് ഇവ വളരുക. ഉദാഹരണത്തിന്, കാട്ടുതീ പോലുള്ള സാഹചര്യങ്ങളിൽ സ്വാഭാവിക വനം നശിക്കുമ്പോൾ മണ്ണിൽ നേരിട്ട് വെയിൽ പതിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമല്ലോ. അത്തരം സാഹചര്യങ്ങൾ മുതലെടുത്ത് ഇവ തഴച്ചു വളരും. ചെറു ചൂടുവെള്ളത്തിൽ കുതിർത്താണ് വിത്തുകൾ കൃഷിക്കായി ഉപയോഗിക്കുന്നത്. ഇതുകൂടാതെ വിത്തുപാകിയ മണ്ണിൽ ചെറു ചൂടുള്ള ചാരം വിതറിയ ശേഷം നന്നായി നനച്ചും വളരാനുള്ള അന്തരീക്ഷം ഒരുക്കാറുണ്ട്. കൂടാതെ വിത്ത് പാകിയ മണ്ണിൽ കൃത്രിമമായി വെളിച്ചം വീഴ്ത്തിയും മുസയ്ക്ക് വളരാനുള്ള സാഹചര്യം ഒരുക്കാറുണ്ട്. ഇതുപോലുള്ള വീഡിയോകൾക്കായി ടെക്നി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.